ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിലൂടെ കറണ്ട് അഫയേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യു പി എസ് സി, എസ് എസ് സി, ബാങ്ക്, കേരള പി എസ് സി തുടങ്ങിയ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. പ്രധാനമായും ദ ഹിന്ദു ഡെയിലിയിലെ ന്യൂസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ന്യൂസുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഒഡീഷാസ് പ്ലീ അഗെയിൻസ്റ്റ് പോളാവാരം പ്രോജക്റ്റ്. ഇന്ദ്രസാഗർ പോളാവാരം മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്നുള്ളത് ആന്ധ്രാപ്രദേശിൽ അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് ഗോദാവരി റിവറിലാണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെ രാജ്യത്തെ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് പ്രോജക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ റിവർ ലിങ്കിങ്. ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോദാവരി റിവറിലായതുകൊണ്ട് തന്നെ ഒഡീസ സർക്കാരിന് സംസ്ഥാനത്തെ ആദിവാസികൾക്കും വനമേഖലയ്ക്കും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ട്. ജാനുവരി 15th കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. സയൻസ് ലിറ്ററേച്ചർ അവാർഡ്സ് അനൗൺസ്ഡ്. ഈ അവാർഡ് കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2018 അവാർഡുകളാണ്. മലയാളത്തിലെ മികച്ച ശാസ്ത്ര സാഹിത്യ രചനകൾക്കുള്ള പുരസ്കാരമാണ് ഈ അവാർഡ്. ദ ബെസ്റ്റ് സയൻസ് ബുക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് ബാലസാഹിത്യ വിഭാഗത്തിൽ പി ഒ ചാക്കോ എഴുതിയ ചിണ്ടൻ്റെ മക്കൾ എന്ന പുസ്തകത്തിനാണ്. ആൻഡ് ദ ബെസ്റ്റ് സയൻസ് ബുക്ക് ഇൻ ദ കാറ്റഗറി ഓഫ് പോപ്പുലർ സയൻസ് കിട്ടിയിരിക്കുന്നത് നരഭോജികൾ കാടേറുമ്പോൾ, എഴുതിയിരിക്കുന്നത് രഞ്ജിത് ചിറ്റാടെ ആൻഡ് മനു മുകുന്ദൻ. അവാർഡ് ഫോർ സയൻസ് ജേർണലിസം കിട്ടിയത് നിഖിൽ നാരായണൻ. മാതൃഭൂമി, ഡി സി ബുക്സ്, എമർജിങ് കേരള എന്നിവയിൽ എഴുതിയ ആർട്ടിക്കിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഹരിവരാസനം അവാർഡ് ഫോർ ഇളയരാജ. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് 2012 മുതൽ കൊടുക്കുന്ന അവാർഡാണ് ഹരിവരാസനം അവാർഡ്. സംഗീതത്തിലൂടെ മതേതരത്വം, മതസൗഹാർദ്ദം എന്നിവ പ്രചരിപ്പിക്കുന്ന സംഗീതജ്ഞർക്കാണ് ഈ അവാർഡ് കൊടുത്തു വരുന്നത്. ടൂറിസം ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനായിരിക്കും അവാർഡ് കൊടുക്കുന്നത്. January 16th കറണ്ട് അഫയേഴ്സ്. ഡിസ്പ്ലേസ്ഡ് ബ്രൂ ട്രൈബൽസ് ഫ്രം മിസോറാം ടു പെർമനൻ്റ്ലി സെറ്റിൽ ഇൻ ത്രിപുര. 1997 മുതൽ 30,000 ബ്രൂ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ അഭയാർത്ഥികളായി ത്രിപുരയിൽ കഴിയുന്നുണ്ട്. അവർക്ക് ത്രിപുരയിൽ സ്ഥിരമായി താമസിക്കാനുള്ള എഗ്രിമെൻറ്റ് ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ സെൻട്രൽ ആൻഡ് മിസോറാം ഗവൺമെൻറ്റ്സ്, ബ്രൂ വിഭാഗക്കാരുടെ പ്രതിനിധികൾ എന്നിവർ ഒപ്പുവെച്ചു. മിസോറാമിലെ മിസോ കമ്മ്യൂണിറ്റിയായിട്ടുള്ള വംശീയ സംഘടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്രൂ ആദിവാസികൾ ത്രിപുരയിലേക്ക് പലായനം ചെയ്തത്. കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റ്സ് വാണ്ട് NPR ഡാറ്റ കളക്ഷൻ ഹാൾട്ടഡ്. NPR മീൻസ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. NPR, NRC, CAA ഇവയ്ക്കെതിരെയുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും നടക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് കേരള, വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ NPRൻ്റെ ഡാറ്റ കളക്ഷൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്. സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 അനുസരിച്ച് NPR എന്ന് പറയുന്നത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ്, അതായത് NRC രൂപപ്പെടുത്തുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. NPRൻ്റെ ഡാറ്റ കളക്ഷൻ ഫസ്റ്റ് നടത്തിയത് 2010. 2015 അത് അപ്ഡേറ്റ് ചെയ്തു. അടുത്ത ഫേസാണ് 2020 നടക്കാൻ പോകുന്നത്. ഇന്ത്യ ടു ഇൻവൈറ്റ് ഇമ്രാൻഖാൻ ഫോർ ഷാങ്ഹായ് കൗൺസിൽ മീറ്റ്. ഈ വർഷം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ കൗൺസിൽ മീറ്റിങ്ങിന് വേണ്ടിയാണ് ഇമ്രാൻഖാനെ ക്ഷണിച്ചത്. 2018 പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യയിലേക്ക് ഇമ്രാൻഖാൻ ക്ഷണിക്കപ്പെടുന്നത്. UN സെക്യൂരിറ്റി കൗൺസിൽ
കാശ്മീർ പ്രശ്നം ഡിസ്കസ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു ക്ഷണം നടക്കുന്നത്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 8 മെമ്പേഴ്സ്, 4 ഒബ്സർവർ സ്റ്റേറ്റ്സ്, ഇൻ്റർനാഷണൽ ഡയലോഗ് പാർട്ട്നേഴ്സ് എന്നിവയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ഇനി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെമ്പർ സ്റ്റേറ്റ്സ് കസാക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഒബ്സർവർ സ്റ്റേറ്റ്സ് അഫ്ഗാനിസ്ഥാൻ, ബലാറസ്, ഇറാൻ ആൻഡ് മംഗോളിയ. ഡയലോഗ് പാർട്ട്നേഴ്സ് അസർബൈജാൻ, അർമേനിയ, കംബോഡിയ, നേപ്പാൾ, ടർക്കി ആൻഡ് ശ്രീലങ്ക. ഈ ഓർഗനൈസേഷനിൽ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിയർലി ഹാഫ് ഓഫ് വേൾഡ്സ് പോപ്പുലേഷനാണ്. ടോട്ടൽ ഏരിയ യുറേഷ്യയുടെ 3/5 ഭാഗമാണ്. റഷ്യൻ, ചൈനീസ് എന്നിവയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ്. കറൻ്റ്ലി സെക്രട്ടറി ജനറൽ റാഷിദ് അലിമോവ് ഫ്രം താജിക്കിസ്ഥാൻ, ഡയറക്ടർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് SCO RATS. റഷ്യയിൽ നിന്നും യെവ്ഗെനി സിസോയേവ്. ഡിജിറ്റൽ വാസിറ്റി സ്റ്റേറ്റസ് ഫോർ IIITMK. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കേരള ഇനി മുതൽ ദി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നറിയപ്പെടും. പുതിയ ഡിജിറ്റൽ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരുവനന്തപുരം പള്ളിപ്പുറം ടെക്നോ സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കൊച്ചിയിലെ ഹാർഡ്വെയർ ഇൻക്യുബേറ്റർ മേക്കർ വില്ലേജ് IIITM കേരളയുടെ കീഴിലാണ്. ആൻഡ് ഇന്ത്യയിലെ ഫസ്റ്റ് ബ്ലോക്ക് ചെയിൻ അക്കാഡമി ആയ കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി KBAയും IIITM കേരളയുടെ കീഴിലാണ്. GV Raja അവാർഡ് ഫോർ അനസ് ആൻഡ് തുളസി. ഏഷ്യാഡ് സിൽവർ മെഡലിസ്റ്റായ മുഹമ്മദ് അനസ്, ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ സ്റ്റാർ PC തുളസി എന്നിവർക്ക് GV Raja സ്പോർട്സ് അവാർഡ്സ് 2018-19 ലഭിച്ചു. ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് അത്ലറ്റിക് കോച്ചായ TP ഔസേബ്. 2018 സന്തോഷ് ട്രോഫി വിൻ ചെയ്ത കേരള ടീമിൻ്റെ കോച്ച് സതീവൻ ബാലനാണ് ദി ബെസ്റ്റ് കോച്ച് അവാർഡ് ലഭിച്ചത്.